ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. എല്ലാ പ്ലാന്റ്സും ഓവർ ഗ്രോത്തും അതുപോലെ തന്നെ മോശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതേ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ വെക്കുന്നുള്ളത്. പോട്ടും പ്ലാന്റ്സൊക്കെ മാറ്റിയിട്ടൊന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെയാണ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഹൂക്കിന് നമ്മളൊരു കമ്പി താത്തി കെട്ടിയിട്ട് അതിലാണ് നമ്മളെല്ലാ പ്ലാന്റും ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ് കമ്പിയിൽ നിന്ന് തന്നെ നമ്മൾ കുറേ പ്ലാന്റ്സൊക്കെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയും അതുപോലെ തന്നെ മോശമായ പ്ലാന്റ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റ്ലാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ഇത്. ഇനി ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് എല്ലാ പ്ലാന്റ്സും അതുപോലെ തന്നെ പോട്ട്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് നല്ല ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മണി പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അപ്പോൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എൻജോയ് പോത്തോസും അതുപോലെ തന്നെ നിയോൺ പോത്തോസും മഞ്ജുള പോത്തോസും സിൽവർ പോത്തോസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഊരിയെടുക്കുന്നുണ്ട്. ആ പോട്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്കാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോത്തോസൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബുഷിയായിട്ട് തന്നെ അത് ഹാങ്ങിങ് പോട്ട് നിറച്ചിലും വരുമ്പോൾ ഓരോ വെറൈറ്റീസും ഇതുപോലെ ഹാങ് ചെയ്തിടുമ്പോൾ അതിന് വളർത്തന്നെ ഒരു ബ്യൂട്ടിയാണ്. നമ്മളതിൻ്റെ കൂടെ പിന്നെ ഹാങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള ഓർക്കിഡ്സാണ്. ഓർക്കിഡ്സും പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നുള്ളത് ഒരു കാക്ടസ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഈ ഇതിൽ നിന്നും എഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിയൊക്കെ ഒന്ന് കുറച്ച് കയറ്റി കെട്ടിക്കൊടുക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടിനോട് അടുപ്പിച്ചിട്ടുള്ള സൈഡിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ടും രണ്ട് തട്ടായിട്ട് ഇതുപോലെ എപ്പീഷ്യ പ്ലാന്റ്സ് ആയിരുന്നു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നന്നായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോശമായതൊക്കെ മാറ്റിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ഓരോ പ്ലാന്റ്സും നമ്മളിവിടെ എഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഹാങ്ങിങ് ചെയ്തിട്ടുള്ള പൈപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് നല്ലോണം കയറ്റി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സും നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം. ഇതൊക്കെ ഷെയ്ഡിലായതുകൊണ്ട് തന്നെ നമുക്ക് മഴയും കാര്യങ്ങളൊന്നും ഇതിനങ്ങനെ കൊള്ളാറില്ല. നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നതാണ് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ലീവ്സൊക്കെ ഉണ്ടായിരുന്നു കളയാൻ, അതൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഓരോ പ്ലാന്റായിട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നിയോൺ പോത്തോസാണ്. നല്ല നിയോൺ കളറിൽ നല്ല ഭംഗിയിൽ വരുന്ന ലീവ്സോട് കൂടിയ പ്ലാന്റ് തന്നെയാണിത്. ഇതൊക്കെ ഇങ്ങനെ ബുഷിയാക്കിയിട്ട് വളർത്തിയാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഓരോ പ്ലാന്റായിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ എൻജോയ് പോത്തോസാണ്. എൻജോയ് പോത്തോസും നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബുഷിയായിട്ട് വളർത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സും കാര്യങ്ങളും, വെയിറ്റ് ഇല്ലാതെ എങ്ങനെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമെന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ അതൊക്കെ നമ്മൾ ഇതിലൂടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന നമ്മുടെ സിൽവർ പോത്തോസാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും അതുപോലെ തന്നെ അടിപൊളി ആയിട്ട് ഗ്രൗണ്ടിലും ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് മഞ്ജുള പോത്തോസാണ്. മഞ്ജുള പോത്തോസും നമ്മുടെ മാർബിൾ പോത്തോസും ഏകദേശം ഒരുപോലെയാണെങ്കിലും മഞ്ജുള പോത്തോസിൻ്റെ ലീവ്സ് ഒന്നുകൂടി ഒരു ചൊറയുള്ളത് പോലെയാണ്. മറ്റേത് നല്ല സാധാരണ മറ്റു പോത്തോസിൻ്റെയൊക്കെ പോലെ തന്നെയായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ പോത്തോസായിട്ട് ഇവിടെ ഹാങ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നുള്ളത് ഇവിടെ ഈ പൈപ്പിലേക്കായിട്ട് ഇങ്ങനെ ടങ്കീസ് കെട്ടിയിട്ട് താത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ പോട്ടും ഹാങ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹാങ് ചെയ്തിരുന്നുള്ളത് ഈ എൻജോയ് പോത്തോസാണ്. എൻജോയ് പോത്തോസ് നല്ല രീതിയിൽ തന്നെ ബുഷിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് പ്ലാന്റ് ഹാങ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ടങ്കീസ് വെച്ചാകുമ്പോൾ നമുക്ക് വലിയ ബോറൊന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ അങ്ങനെ ആരും കാണത്തക്ക രീതിയിലുള്ള കയറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ടങ്കീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂട്ടാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ പോത്തോസായിട്ട് ഇവിടെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ പോത്തോസ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസൊക്കെ ഹാങ് ചെയ്തിടാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നുള്ളത്. അങ്ങനെ നമ്മൾ കഴിച്ചെടുത്തിട്ടുള്ള നാല് ടൈപ്പിലുള്ള പോത്തോസ് വെറൈറ്റീസും ഇവിടെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഹാങ് ചെയ്തേണ്ടത് ഈ ഒരു മാർബിൾ പോത്തോസാണ്. മാർബിൾ പോത്തോസ് നമ്മൾ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജെയ്ഡ് പോത്തോസും ഹാങ് ചെയ്തിടാനുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ബുഷിയായിട്ട് വരാനുണ്ട് അത്രേ. പക്ഷേ ഇവിടെ ഈ കൂട്ടത്തിൽ തന്നെ ഹാങ് ചെയ്തിടാമെന്ന് കരുതി അങ്ങനെ ഇവിടെ ഒരു 6 വെറൈറ്റീസോളം പോത്തോസ് നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോർമലായിട്ട് വരുന്ന ഗോൾഡൻ പോത്തോസ് കൂടിയുണ്ട്, അത് പിന്നീട് നമ്മൾ തൂക്കിയിടാമെന്ന് കരുതി. അപ്പോൾ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ചെടിയോടൊക്കെ നല്ല ഇഷ്ടങ്ങളുള്ളവർ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ വീടിനടുപ്പിച്ചിട്ട് പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിടുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിടുന്ന പ്ലാന്റ്സിൽ നമ്മുടെ പോത്തോസ് വെറൈറ്റീസ് നല്ല ഒരു ഉചിതമായ ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ, ലോ കെയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഇതുപോലെ ഓർക്കിഡ്സ് കുറച്ചുണ്ടായിരുന്നു, അതും ഹാങ് ചെയ്തിടാമെന്ന് കരുതി. അങ്ങനെ അവിടെ നമ്മളിതാ ഓർക്കിഡ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇതുപോലെ ഹാങ് ചെയ്ത പ്ലാന്റ്സൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനോട് വരാന്തയോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഹൂക്കിലും ഇതുപോലെ എപ്പീസിയ പ്ലാന്റ്സ് ആയിരുന്നു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ രണ്ട് എപ്പീസിയ ഇവിടെ തൽക്കാലം ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലായിട്ടും നമ്മളിങ്ങനെ എപ്പീസിയ പ്ലാന്റ്സ് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഇപ്പോൾ ഒരു പോർച്ച് സൈഡിലുള്ള ഈ ഒരു ഭാഗത്തുള്ള ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ മാറ്റലാണ്. പെഡിലാന്തസിൻ്റെ പ്ലാന്റ്സ് ആയിരുന്നു നമ്മളിവിടെ ഇപ്പോൾ കാണുന്നുള്ളത്. കൂടാതെ ഫേണും മറ്റ് ടേട്ടിൽ വൈനൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുമ്പേ നമ്മൾ കഴിച്ച് മാറ്റി. ഇനിയിപ്പോൾ ഈ പെഡിലാന്തസ് വെറൈറ്റീസൊക്കെ നമ്മളിവിടുന്ന് ഓരോന്നായിട്ട് കഴിച്ച് മാറ്റുന്നുണ്ട്. ഇതിന് പോട്ടിൽ മിസ്റ്റേക്ക് വന്ന പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹാങ് ചെയ്തിരുന്ന കയറും ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ താഴിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അതൊക്കെ പ്ലാന്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിനൊന്നും തീരെ വെള്ളം കിട്ടാറുണ്ടായിരുന്നില്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമാണ്. ഇതിന് പിന്നെ പെഡിലാന്തസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്രേ വെള്ളവും ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല സൺലൈറ്റിൽ നമുക്ക് കുറച്ച് വാട്ടറിംഗ് ഒക്കെ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. ഇതിൻ്റെ ധാരാളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് സാധാരണ നോർമലായിട്ട് കാണുന്ന കേളി പിങ്ക് പെഡിലാന്തസ് വെറൈറ്റി ആണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഓരോ പ്ലാന്റും അതുകൂടാതെ തന്നെ ഇതിൻ്റെ മറ്റ് രണ്ട് വെറൈറ്റീസ് ഉണ്ട്, അത് രണ്ടും കൂടി ഇവിടെ മുഴുവനായിട്ടും ഹാങ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രീനിൽ വരുന്ന പെഡിലാന്തസ് ഒരു വെറൈറ്റിയാണിത്. നോർമലായിട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തറ്റത്ത് ഇത് നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോർമലായിട്ട് വരുന്ന ഈ കേളി പിങ്കാണ് പിന്നീട് നമ്മൾ തൂക്കുന്നുള്ളത്. നമുക്ക് വളർന്ന് കിട്ടുകയാണെങ്കിൽ നല്ല ബെസ്റ്റായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പെഡിലാന്തസ് കേളി പിങ്സൊക്കെ. നല്ല വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് ഇവയൊക്കെ. അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ചെയ്യും. നമുക്ക് കളക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല വേഗത്തിൽ തന്നെ നമുക്കിതൊക്കെ വളർത്തിയെടുക്കാം. പിന്നെ എല്ലാ പ്ലാന്റ്സിനെയും അപേക്ഷിച്ച് കുറച്ച് സ്ലോ ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന വെള്ളവും കിട്ടുന്ന സൺലൈറ്റും അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഗ്രോത്തൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പും ആയിട്ട് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഉള്ള ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ സാധാരണ നോർമൽ പെഡിലാന്തസ് ആണ്. അതിൻ്റെ ഇപ്പുറം നിങ്ങൾ കാണുന്നുള്ളത് കുറച്ചുകൂടി ഇത് കാണുന്നുള്ളത് കുറച്ചുകൂടി മിനിയച്ചറായിട്ട് വരുന്ന പെഡിലാന്തസ് ആണ്. അപ്പോൾ ഇതൊക്കെ ബുഷിയായിട്ട് വളർന്നു വരികയാണെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ കാണുന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ പെഡിലാന്തസ് പ്ലാന്റ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സും ധാരാളം ഉണ്ടാകും.
അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ പെടില്ലാത്ത സ്കേളിപ്പിംഗ് വെറൈറ്റീസ് ഒക്കെ അതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക് യു.